ഈ പറഞ്ഞ കപട ചികിത്സയുടെ യഥാർത്ഥ കാരണങ്ങളെന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അലോപ്പതി ചികിത്സയുടെ ചെലവിൻ്റെ ഒരു വലിയ കാര്യം, കോസ്റ്റ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോസ്റ്റ് പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു പ്രധാന പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിനാണ്. അതുപോലെ തന്നെ ഈ കപട ചികിത്സകർ പോകുന്ന, അല്ലെങ്കിൽ അവർ കപട ചികിത്സ തേടി പോകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്, ഒന്ന് ഈ പറയുന്ന സോ കോൾഡ് രഹസ്യ രോഗങ്ങൾ, ലൈംഗികതയുമായി ബന്ധപ്പെട്ട ലൈംഗിക രോഗങ്ങൾ, അതുപോലെ തന്നെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മെൻ്റൽ ഡിസോർഡേഴ്സ്. ഇത് രണ്ടിനും മതിയായ ചികിത്സകളോ നമ്മൾ ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുന്നിൽ വെക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്, അതിൻ്റെ കോഴ്സ് ഓഫ് ടൈം, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കോഴ്സ് ഓഫ് ടൈം വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നു. അതിൽ എന്തൊക്കെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ ആഗ്രഹിക്കും. മോഡേൺ മെഡിസിൻ്റെ കോസ്റ്റ് ഓഫ് എന്താ പറയുക, ചിലവ്, ചികിത്സാ ചിലവ് കൂടുതലാണെന്നുള്ളൊരു ധാരണയുണ്ട് പൊതുധാരണ. ചില കാര്യങ്ങളിലൊക്കെ അതങ്ങനെയാണെങ്കിലും പൊതുവിൽ പാടിപ്പറയുന്ന പോലെ ആകണമെന്നില്ല എല്ലാ കാര്യങ്ങളും. ചില ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്താൽ പോലും, ഇപ്പോൾ ഇതര വൈദ്യം അല്ലെ കപട വൈദ്യന്മാരുടെ അടുത്ത് വരെ നല്ല ചിലവാകുന്നുണ്ട് സത്യത്തിൽ. പോയിട്ടുള്ളവരോട് ചോദിച്ചറിയാം, 300,000 രൂപ ചിലവാക്കി ഏതോ ഒരു രോഗം, ഞാൻ ഇന്നലെ കേട്ടതാണ്. നമ്മുടെ നാട്ടിലെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് 300,000 രൂപ ചെലവഴിച്ചെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ചിലവ് നമുക്കത് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ പോലും എല്ലായ്പ്പോഴും ശരിയായിരിക്കണം എന്നില്ല. ഒന്ന്, ഇപ്പോൾ ഒരു പ്രമേഹമൊക്കെ ചികിത്സിക്കാൻ വളരെ ചെറിയ ചിലവിൽ മരുന്നുകളുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾക്ക് പിന്നെ എവിടുന്ന് ചികിത്സ ആശ്രയിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം ഒരു സാധാരണ ഹിസ്റ്റെറക്ടമി ഒരു സർക്കാർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ ചെയ്യണമെങ്കിൽ വളരെ തുച്ഛമായ ചിലവാകത്തുള്ളൂ. ഇതേ സാധനം ഒരു ഉയർന്ന ഒരു ഇതിൽ ശ്രേണിയിലുള്ള ഒരു ആശുപത്രി പോയാൽ തീർച്ചയായിട്ടും വലിയ ചിലവ് വരും. അതായത് ചായക്കടയിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ 5 രൂപ അല്ലെ 7 രൂപ ആകത്തുള്ളൂ. ഇതേ ചായ സൂപ്പർ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ പോയാൽ 150 രൂപയാകും. നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കേണ്ട സാഹചര്യമാണത്. പക്ഷെ ചിലർ അങ്ങനെ ചെയ്തതിന് ശേഷം പരാതി പറയും, കേട്ടോ അവിടെ ഇങ്ങനെ ഭയങ്കര ചിലവാണെന്ന് പറയും. അപ്പം അത് ഇതെല്ലാം ചെയ്യേണ്ടത് അതൊരു സാമൂഹ്യ വിഷയമായി കണ്ടിട്ട് എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിൽ നല്ല ചികിത്സ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ഇവിടെ ബജറ്ററി പ്രൊവിഷൻ ആരോഗ്യ മേഖലയിൽ കൊടുക്കുന്നത് വളരെ കുറവാണ്. വികസിത രാജ്യങ്ങളിൽ കൊടുക്കുന്നതിൻ്റെ വളരെ തുച്ഛമായ തുകയാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത് ചിലവാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ സ്റ്റേറ്റ്സ് നോക്കിയാലും കേരളമൊക്കെ ഇത്രയും കുറഞ്ഞ പരിമിതിയിലും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലും ബജറ്ററി പ്രൊവിഷനൊക്കെ വളരെ കുറവാണ്. ഇതിൽ മാതൃക കാണിച്ചിട്ടുള്ള ഒറ്റ സംസ്ഥാനമാണ് നിലവിലുള്ളത്, ഡൽഹി ഗവൺമെൻറ്. അവർ മാത്രമാണ് ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട് അതിലുണ്ടായത്. ഈ പുതുതായിട്ട് വന്ന സർക്കാർ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ബജറ്റ് കൊണ്ടുവന്നു, കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നു, കൂടുതൽ ആശുപത്രി മൊഹല്ല ക്ലിനിക് പോലുള്ള ആശയങ്ങൾ പ്രാവർത്തികമാക്കി, പുതിയ മെഡിക്കൽ കോളേജ് ആശുപത്രി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കൊണ്ടുവന്നു. ഇതേപോലെയുള്ള ആശയ ആവിഷ്കരണം നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം. പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റ്മെൻ്റ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തണം. പിന്നെ ചിലവ് നമ്മൾ പറയുമ്പോൾ താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇപ്പോൾ ഒരു പേരെടുത്ത് തന്നെ പറയാം, ഹോമിയോയിൽ ഒരു മരുന്നുണ്ട്, അതായത് ഒരു ഡക്കിൻ്റെ കരളിൽ നിന്നാണ് ആ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് നേർപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദന ചിലവ് നിങ്ങൾ ഓർത്ത് നോക്കുക. ഒരു ഒരു താറാവിൻ്റെ ഒരു കരളിൽ നിന്ന് ഇത്ര സാധനം ഉൽപ്പാദിപ്പിച്ചെടുക്കാം. പക്ഷേ മോഡേൺ മെഡിസിനിൽ കോടിക്കണക്കിന് രൂപയുടെ റിസർച്ച് നടത്തിയിട്ടാണ് ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. പല റിസർച്ചുകളും പകുതി വെച്ച് നിന്നുപോകും, കാരണം മരുന്ന് മനുഷ്യരിൽ പ്രയോഗിക്കാനുള്ള സാധ്യത ഇല്ലാതായി പോകും. അപ്പോൾ ചിലവുള്ള ഒരു സംഭവമാണ് മോഡേൺ മെഡിസിൻ പലപ്പോഴും. മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഒരു സൈക്യാട്രി പി ജി ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷേ അതിനുള്ള പ്രധാന കാരണം, മാനസിക രോഗങ്ങൾക്ക് ചികിത്സ തേടാത്തതിനുള്ള പ്രധാന കാരണം മാനസിക രോഗികൾ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന അവജ്ഞയാണ് ഏറ്റവും പ്രധാന. സമൂഹത്തിൽ അല്ലെ കുടുംബത്തിലൊരു മാനസിക രോഗി ഉണ്ടെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി വയ്ക്കാനാ കുടുംബക്കാർ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ചികിത്സ ഇല്ലാത്ത മറ്റ് മാർഗങ്ങളിലൂടെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പൂജകൾ, പഠനങ്ങൾ, വളരെയധികം പഠനങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ആൾക്കാർ പോകുന്നത് പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കുമാണെന്നുള്ള പഠനങ്ങളുണ്ട്. പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ ശാസ്ത്ര രംഗം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നൊരു മേഖലയാണ് സൈക്യാട്രി എന്ന് പറഞ്ഞ മേഖല. കാരണം പലപ്പോഴും നമുക്ക് ഈ മാനസിക രോഗങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് വളരെ ഈ പറഞ്ഞ ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക്കായിട്ടുള്ള പുരോഗമനം മറ്റ് മേഖലയെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ ഇന്ന്
എല്ലാ ഓൾമോസ്റ്റ് എല്ലാ മാനസിക രോഗങ്ങൾക്കും കൃത്യമായ ചികിത്സയുണ്ട്. പക്ഷേ ഇവരെ ഇപ്പോഴും തടയുന്ന പ്രധാന കാരണം ഈ സ്റ്റിഗ്മ എന്ന് പറയുന്ന സാധനമാണ്. ഈ ലൈംഗിക രോഗങ്ങൾക്കും ഉള്ളത് അത് തന്നെയാണ്. പരസ്യമായിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല, വീട്ടിലോ നാട്ടിലോ പറയാൻ പറ്റത്തില്ല. ആ സ്റ്റിഗ്മ തന്നെയാണ് പലപ്പോഴും ഈ രോഗികളെ ആശുപത്രിയിൽ നിന്നോ കൃത്യമായ ചികിത്സയിൽ നിന്നോ അകറ്റുന്നത്. എനിക്ക് പറയാനുള്ളത്, മൊത്തം കച്ചവടവൽക്കരിച്ച ഒരു സമൂഹത്തിൽ, സാമ്പത്തികമായി പുരോഗമിക്കാത്ത ഒരു സമൂഹത്തെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ, അതായത് ആയുർവേദിക്കലേക്ക് സാമ്പത്തികമായ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അതൊന്നും എനിക്കറിയണ്ട, വ്യക്തിപരമായി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു 50 രൂപ ഫീസ് വാങ്ങിയെങ്കിലും നമ്മുടെ ജനങ്ങളെ, പാവപ്പെട്ടവൻ്റെ അവൻ്റെ ഒരു 1000 രൂപ ഒരു മാസത്തെ വരുമാനം 300 രൂപ വാങ്ങാതെ എങ്ങനെ ചികിത്സിക്കാൻ, ഒരു മാനുഷികമായിട്ട് ഒരു തുടക്കം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ? എനിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ അങ്ങനെ എല്ലാവരും പറയും, 500 രൂപയാണ് എനിക്ക് കിട്ടുന്നത്, അത് 300 രൂപ ഈ എല്ലിൻ്റെ ഡോക്ടർ വാങ്ങി, പിന്നെ അയാൾ 500 രൂപേൻ്റെ മരുന്ന് എഴുതി, എന്താ ചെയ്യാനെന്ന് ചോദിക്കും. അപ്പോൾ കുറച്ച് മാനുഷികപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ സമൂഹത്തിൽ? എങ്കിൽ അവരെ കുറേ അവർ ഒരു ഹാർട്ട് ഓപ്പറേഷന് 300,000 രൂപയെന്ന് വിചാരിക്കും, അവർ ചിന്തിക്കുക എന്താ ബ്ലോക്ക് മാറ്റി ഒരു വിനാഗിരി 300 രൂപേൻ്റെ വിനാഗിരി കൊണ്ട് ബ്ലോക്ക് മാറ്റാമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. മാനുഷികം തന്നെയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും, നിങ്ങൾക്ക്, വേറെ ആരും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക്, നിങ്ങളിൽ നിന്ന് മാത്രം അത് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്തെ ഒരു പ്രോബ്ലം, ഇപ്പം 10 രൂപ 50 രൂപ ഇപ്പം ആക്ച്വലി 5 രൂപയ്ക്കൊക്കെ നോക്കുന്ന ഡോക്ടർമാരുണ്ട്, ചില OP കളൊക്കെ നടത്തുന്നുണ്ട്. ഈ OP ടിക്കറ്റിൽ വില കുറയ്ക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ കാണുമ്പോൾ ഫ്രീ ആക്കുക കൊണ്ട് ചികിത്സ തീരുന്നില്ല, ഒരു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞ ഹാർട്ട് ഓപ്പറേഷൻ സംഗതികൾ നമ്മുടെ കൈവിട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ ഒരു തുടയിലൊടിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ആവും പുറത്തിറങ്ങും, 1.5 ലക്ഷം രൂപ. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഷ്യൻറ്റിൻ്റെ ഒരാഴ്ചത്തെ സ്റ്റേയിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്യണം. ആ സർജറി ചെയ്യാനായിട്ട് ഒരു 8-10 പേരുടെയെങ്കിലും അധ്വാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വെൻറ്റിലേറ്റർ കെയർ വേണ്ടി വന്നേക്കാം. ആ അത്ര അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ളൊരു സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനവും. ഈ കച്ചവടവൽക്കരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ അവർ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബിസിനസ്സാണ്, ബിസിനസ്സിൻ്റെ ഉദ്ദേശം ലാഭം തന്നെയാണ്. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്, ഒരു പബ്ലിക് മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇപ്പം ഗവൺമെൻറ് ഇവിടെ നാട് നീളെ വളരെ ഒരു സോളിഡായിട്ടുള്ള ഒരു നെറ്റ്വർക്കുണ്ട്, ഫ്രീ ആയിട്ട് തന്നെയല്ലേ ചികിത്സിക്കുന്നത്. കൃത്യമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ ഫീസ് വാങ്ങിക്കാൻ അവകാശമുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും 50 രൂപ ഈ പറയുന്ന പോലെ, സർ നിങ്ങൾ ഉദ്ദേശം മനസ്സിലായി, അതായത് സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ തലത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ സമൂഹത്തെ പിന്തുണയ്ക്കാനായിട്ട് ഏതെങ്കിലും കുറച്ച് ഡോക്ടർമാർ വിചാരിച്ചാൽ നടക്കുന്നില്ല. അതിന് സർക്കാർ സംവിധാനങ്ങൾ ശക്തമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ വിവിധ ചികിത്സാ പദ്ധതികൾ വഴി തന്നെ ആളുകൾക്ക് ഒരു ചെലവുമില്ലാതെ മരുന്ന് വാങ്ങിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളുണ്ട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എൻ്റെ മേഖലയിലാണെങ്കിൽ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം വഴി ഓൾമോസ്റ്റ് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും മാനസിക രോഗ ഡോക്ടർമാർ വന്ന് ചികിത്സ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരാൾ 5 രൂപ ഫീസ് കുറച്ച് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ 50 രൂപയായിട്ട് നിശ്ചയിച്ചാലോ ഒന്നുമില്ല. തീർച്ചയായും നമുക്ക് നമ്മുടെ വീട്ടിലും ഈ പറഞ്ഞ സാധാരണ പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പം ന്യായമായ ഫീസ് വാങ്ങിക്കുക എന്നുള്ള ഒരു അവകാശം ചികിത്സിക്കുന്നത് മാത്രമല്ല ഏത് ജോലി ചെയ്യുന്നവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരാളത് കുറച്ച് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എൻ്റെ പേര് പ്രതീഷ്. എനിക്ക് നേരത്തെ ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് 2006 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ കേരള പഠനം സർവേയിൽ പറഞ്ഞ തെളിഞ്ഞൊരു കാര്യം, കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ഉപയോഗിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനതയുടെ ആരോഗ്യം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാകുമ്പോൾ അതേ സ്റ്റേറ്റ് ഈ പൊതുജനാരോഗ്യത്തിൽ നിന്ന് പിൻവാങ്ങുകയും ഇപ്പോൾ ആയുഷ്മാൻ ഭവ പോലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികളിലൂടെ നിങ്ങളുടെ ആരോഗ്യ ചിലവുകൾ കുറയ്ക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എനിക്കറിയേണ്ടത് ഈ മെഡിക്കൽ ഇൻഷുറൻസൊക്കെ ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ചിലവുകൾ വെട്ടി ചുരുക്കാൻ പറ്റുമോ? കാരണം എൻ്റെ ഒരു അച്ഛൻ്റെ ഹെർണിയ ചികിത്സയുമായിട്ട് ഞാൻ ചിറയൻകീഴ് താഴൂർ ആശുപത്രി ചെന്നപ്പോൾ അവരെന്നോട് ആദ്യം ചോദിച്ചത് അത് RSBY ആണോ സ്റ്റാർ ഹെൽത്ത് ആണോ എന്നാണ്. കാരണം ഇത് രണ്ടിനും രണ്ട് രീതിയിൽ അവർ ബില്ലിടും. ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ട, നിങ്ങളുള്ള ബില്ലിഞ്ഞ് തന്നാൽ മതി, എനിക്ക് എന്തിനാ ഇതൊന്നും വിഷയമല്ല എന്ന് പറയും. പക്ഷേ അവിടെ നിന്ന് അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ആകെ ചിലവായത് 5000 രൂപയാണ് ഒരു ഹെർണിയ ചികിത്സയ്ക്ക് ചിലവായത്.
ഇത് രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ശരിക്കും ഇൻഷുറൻസിന് തുടങ്ങുന്ന മുടക്കുന്ന തുക അടിസ്ഥാന മേഖലയിൽ ചിലവഴിച്ചാൽ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ ജനങ്ങൾക്ക് കൂടുതൽ മികച്ച ചികിത്സ ലഭിക്കും. അടിസ്ഥാന മേഖലയിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ മേഖലയിൽ. ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് 10% തുക GDP 10% ഹെൽത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഡൽഹിയിലാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ ആധികാരികത ഉറപ്പില്ല, എങ്കിൽ പോലും കേരളത്തിലൊക്കെ ഞാൻ കരുതുന്നത് ഒരു 2% താഴെയാണ്, 2 അല്ലെങ്കിൽ 3% താഴെയാണ്. ഇന്ത്യയുടെ മൊത്തം ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്തിന് വേണ്ടി മൊത്തം നമ്മൾ ചിലവാക്കുന്നത് GDP ഒരു 1% താഴെ വരുന്നുള്ളൂ. അതിൽ തന്നെ 70%, ഈ 1%നകത്തുള്ള 70% സ്വകാര്യ മേഖലയിലാണ്. എന്നാൽ ചികിത്സ കൂടുതൽ ആൾക്കാർക്ക് ലഭിക്കേണ്ടതും സൗജന്യമായി ചികിത്സ ചെയ്യാൻ സാധിക്കുന്നതും സർക്കാർ മേഖലയിലാണ്. ആ സർക്കാർ മേഖലയിലെ മുതൽമുടക്ക് കൂട്ടാതെ വേറെ വഴിയൊന്നുമില്ല. അവിടെ ആ മുതൽമുടക്ക് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴികളാണ് മിക്കവാറും ഇൻഷുറൻസ് പദ്ധതികൾ. ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ പണമില്ലാത്ത ആൾക്കാർക്ക് കൂടുതൽ ചിലവുള്ള ചികിത്സ ലഭ്യമാക്കാൻ അത് ഉപകരിക്കുമെങ്കിലും, കൂടുതൽ ആൾക്കാരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട്, കൂടുതൽ സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കും നല്ലത്. ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ ആരോഗ്യമേഖലയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 61 തൊട്ട് തുടങ്ങിയ ഒരു ഒരു സ്റ്റാഫ് പാറ്റേൺ ഉണ്ട്. അതിലൊരു മാറ്റം വരുന്നത് ഈ 2011-16 കാലഘട്ടത്തിലാണ്, 16 കാലഘട്ടത്തിലാണ് ഇപ്പോൾ. അപ്പോൾ കേരളത്തിലെ ഡോക്ടർമാരുടെ ആകെ, ഗവൺമെൻറ് ഡോക്ടർമാരുടെ ആകെയുള്ള എണ്ണം ഏതാണ്ടൊരു 6000 ഉള്ളായിരുന്നു. അതിപ്പോൾ ഒരു 7000-7200, 1000-1200 പേരുടെ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പം ജനസംഖ്യയിലുണ്ടാകുന്ന വർധനവ് ഓരോ 10 വർഷം കൂടുമ്പോഴും എത്രയാണെന്ന് നമുക്കറിയാം. സെൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. 1961 നിന്ന് കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യ ഇപ്പോൾ എത്ര ഉയർന്നു. പക്ഷേ അതിന് ആനുപാതികമായിട്ട് ഒരു മേഖലയിലും, ഒരു ആരോഗ്യ മേഖലയിലും സ്റ്റാഫ് സ്ട്രെങ്ത് വർദ്ധിക്കപ്പെടുകയോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ വർദ്ധിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഈ അടുത്ത കാലത്ത് കുറച്ച് ഉണ്ടാവുന്നുണ്ട്, അത് മറന്നുകൊണ്ട് പറയുകയില്ല. പക്ഷേ കൂടുതൽ അത് എത്രമാത്രം മെച്ചപ്പെടുത്താമോ അത്രയും നല്ലതായിരിക്കും ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം, പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ലഭിക്കുന്ന സേവനം. അടുത്ത വന്ന ചോദ്യം, പ്രൈവറ്റ് ആശുപത്രികളിൽ ലഭ്യമായ ഹെൽത്ത് പാക്കേജുകളെ കുറിച്ച് ഞങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് എന്നാണ് ഒരു ചോദ്യം. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലഡ് ചെക്കപ്പുകൾ എന്നുള്ളത് ആരോഗ്യ പ്രത്യേകിച്ച് അസുഖാവസ്ഥകളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ബ്ലഡ് ചെക്കപ്പുകൾ ചെയ്യുന്നതിൽ സാമ്പത്തിക വശം ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രൈമറി പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നത്. അതായത് നമുക്കൊരു അസുഖം എല്ലായ്പ്പോഴും അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിച്ച് തുടങ്ങണം എന്ന് തന്നെയില്ല. ഡയബറ്റീസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്ന് ആശുപത്രിയിൽ കയറി കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇദ്ദേഹം പ്രമേഹ രോഗിയാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നത് ആരോഗ്യപരമായ രീതി തന്നെയാണെന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ അതിലെ സാമ്പത്തിക വശം നോക്കുമ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമായ ടെസ്റ്റുകൾ, ആ പ്രായത്തിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് അല്പം കൂടി ശാസ്ത്രീയമായ രീതി. അതിനാൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ആ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും നമ്മളുടെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഒരു സീസൺ അനുസരിച്ചുള്ള വ്യത്യാസമൊക്കെ വന്നേക്കാം. അപ്പോൾ അതിനോട് പരിപൂർണമായ യോജിപ്പില്ല. ഗവൺമെൻറ് ആശുപത്രികളിൽ ഏതെങ്കിലും ഹെൽത്ത് പാക്കേജുകൾ അവൈലബിൾ ആണോ? അതായത് ലബോറട്ടറി ടെസ്റ്റുകൾ ഒരു പാക്കേജ് ലെവലിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. അവിടെ കൃത്യമായ ഡോക്ടറെ കണ്ടതിന് ശേഷം വേണ്ട ടെസ്റ്റുകൾ ഡോക്ടറെ കുറിച്ച് ആ ലാബുകളിൽ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇതുവരെ കേരളത്തിലുള്ളത്. ഇതുവരെ ഒരു ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇല്ല ഹെൽത്ത് സർവീസിൽ. പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ഫീ ട്രീറ്റബിൾ ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ട്? പ്രൈവറ്റ് പ്രാക്ടീസ് നിലവിൽ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ ചെയ്യുന്നില്ല, ചെയ്യുന്നത് ആരോഗ്യവകുപ്പിലുള്ള ഡോക്ടർമാരാണ്. പ്രൈവറ്റ് മേഖലയിലുള്ള ഡോക്ടർമാർക്ക് അത് ചെയ്യുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല. അതെ അതെ. അപ്പോൾ ടാക്സബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇത് ടാക്സബിൾ ആണ്. എന്തുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് അവർ ബില്ല് നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർമാർ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ കറപ്റ്റ് പ്രാക്ടീസസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അല്പം വെള്ളം ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും, അതൊരു പൊതു ധാർമ്മികത അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ പ്രശ്നം വരുന്നത്? ഡോക്ടർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ട്, കാരണം രോഗി ആശ്രയിച്ച് ചെല്ലുകയാണ്. അപ്പോൾ ഇനി രോഗിയോട് തന്നെ നിങ്ങൾ രോഗിക്ക് പിന്നെ ഒരു നിങ്ങൾ ബില്ലും കൂടെ തരൂ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് വേണമെങ്കിൽ എന്നാൽ നിങ്ങൾ ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് രോഗി ഭയക്കുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ടായിരിക്കും എൻ്റെ അവകാശമാണ്, അതുകൊണ്ട് ബില്ല് തന്നേ പറ്റൂ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകാത്തത്. ഇപ്പോൾ വക്കീലന്മാർ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബില്ല് വക്കീൽ മേടിക്കുന്ന ഫീസിന് ബില്ല് കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല. കൊടുക്കുന്നവരുണ്ടായിരിക്കാം. സി, ഇത് അവകാശമാണെന്ന് പറഞ്ഞ് ഒരു രോഗിക്ക് ഡിമാൻഡ് ചെയ്യാൻ മടി എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഡോക്ടറുടെ കയ്യിലാണ് നമ്മുടെ ആരോഗ്യം എന്നൊരു തോന്നൽ രോഗിക്കുണ്ട്. ആ ഒരു അപ്പർ ഹാൻഡ് ഡോക്ടർമാർക്കുള്ളതുകൊണ്ടാകാം ഇത്തരം ഒരു പ്രാക്ടീസിനകത്ത് നമ്മൾ നമ്മുടെ അവകാശം ചോദിച്ച് മേടിക്കാത്തത്. ടാക്സ് അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ ഇൻകം ടാക്സിന് പരാതി അയച്ചേക്കുക. സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക, അതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു.